Hi friends, welcome back to my channel. Ellavarkkum nammude pudhiya video like swagatham. Innu njan ningalayittu share cheyan povunnathu nammude facial hair okke engane natural aayittu namukku remove cheyam adine kurichaanu. Appo njan rendu method aanu ningalkku kaanichu tharunnathu. Namukku peel off pole cheythu nammude facial hair remove cheyyunnathu. Simple aanu, natural aanu. Appo nammude channel ippo pudhiyathayittu aarelum kaanunnundengil subscribe cheyyane. Thottadutha kaanunna bell button kooda onnu click cheytha madhi. Appo namukku vega notification kittum. Appo namukku video like adakkam. അപ്പോൾ നമുക്ക് ആദ്യത്തിനായിട്ട് വേണ്ടത് എവർ യൂത്തിൻ്റെ ഗോൾഡൻ ഗ്ലോ പീൽ ഓഫ് മാസ്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിമാലയയുടെ പീൽ ഓഫ് മാസ്ക് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അത്ര ആ ഒരു ക്രീം നമുക്ക് എടുക്കാം. ഇത് നല്ലൊരു പീൽ ഓഫ് മാസ്ക് ആണ്, വിത്ത് 24 ക്യാരറ്റ് ഗോൾഡാണ്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ ട്യൂബാണ്, ഇതിന് വന്നിട്ട് 45 ആണ് ഇതിൻ്റെ റേറ്റ്. നമുക്ക് എല്ലാ ഷോപ്പിലും നമുക്കിത് മേടിക്കാൻ കിട്ടും. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് സാൻഡൽവുഡ് പൗഡറാണ്, അതായത് ചന്ദന പൗഡർ. ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഫേസിലെ ബ്ലാക്ക് മാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന പാടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടാകുന്ന പാട്, അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇതായിട്ട് ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ഞാൻ ഇനി ഇടുന്നതാണ്, നമ്മുടെ പാടുകൾ മാറാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ചന്ദന പൗഡർ എങ്ങനെയാണ് നമ്മുടെ ഫേസ് മാസ്ക് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ. അപ്പോൾ ഇത് രണ്ടും നല്ല കടുത്ത നല്ല ഹാർഡൊരു ടെക്സ്ചറാണ്. അപ്പോൾ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടർ നമുക്കതിൽ ആഡ് ചെയ്യാം. ഇതൊന്ന് അലിയാൻ പാകത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക റോസ് വാട്ടർ. പിന്നെ എപ്പോഴും നമ്മുടെ ഫേസിന് നല്ലതാണ്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് നേരം ഒന്ന് നിൽക്കണം, കാരണം ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് രണ്ടും കുറച്ച് ഹാർഡ് ടെക്സ്ചർ ആയതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ടൊന്ന് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചിട്ട് ടൈ ചെയ്യാണ് നല്ലത്. കാരണം നമ്മൾ ഈ പീൽ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ചന്ദന പൗഡറിൻ്റെയും അതുപോലെ തന്നെ റോസ് വാട്ടറിൻ്റെയൊക്കെയും ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചന്ദന പൗഡർ, സാൻഡൽവുഡ് പൗഡർ. ഇത് നമ്മുടെ ഫേസിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാൻ ഏറ്റവും ബെസ്റ്റാണ് ചന്ദന പൗഡർ. ആരെങ്കിലും ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിറയെ പാടൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാൻഡൽവുഡ് പൗഡർ വാങ്ങിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് പാക്ക് ആക്കിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇടുന്നതാണ് ഇങ്ങനെ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫേസിൽ കുറച്ച് കറുത്ത പാടുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് നന്നായി മാറി, പക്ഷെ അതിൻ്റെ പാടുകൾ കുറച്ച് സമയം എടുക്കും നമുക്ക് മാറാൻ. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ റോസ് വാട്ടർ ചേർത്തുകൊണ്ട് നമുക്ക് വല്ലാതെ ഡ്രൈയിങ് ഉണ്ടാവില്ല, എന്നാലും കുറച്ച് ഡ്രൈയിങ് ഉണ്ടാവും. കാരണം സാൻഡൽവുഡ് പൗഡർ കുറച്ച് നമ്മൾ ഡ്രൈ ആക്കുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പീൽ ഓഫ് ചെയ്തെടുക്കാം. മുകളിലേക്കുള്ള ഡയറക്ഷനിൽ നമുക്ക് പീൽ ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ചെറിയ ചെറിയ ഫേസിലുണ്ടാകുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞി ഹെയർസൊക്കെ നന്നായിട്ട് നമുക്ക് ആ ഒരു പീൽ ഓഫിലൂടെ നമുക്ക് ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മുകളിലേക്ക് നമുക്ക് പീൽ ഓഫ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് നോക്കാം കേട്ടോ. അതിന് നമുക്ക് ആവശ്യമുള്ളത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള നമ്മുടെ ഫേസിൽ ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ഫേസിലത്തെ ആ ഒരു ചുളിവുകളൊക്കെ മാറാൻ വളരെ നല്ലതാണ്. യങ് ആക്കി വയ്ക്കും നമ്മുടെ ഫേസിനെ. അടുത്തത് നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ നമുക്കൊരു 3 ടീസ്പൂണോളം എടുക്കാം. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം കോൺഫ്ലോർ കുറച്ച് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ആ കട്ടയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് കുറച്ച് ലൂസായ പോലെ അയാളോട് ഫേസിലിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ വെള്ളനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വെറുതെ വീട്ടിൽ മുട്ടയുടെ വെള്ള നമ്മൾ മുട്ട ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു മുട്ടയുടെ ഷെല്ലിനകത്തുള്ളത് വെറുതെ നമ്മൾ കൈ കൊണ്ടൊന്ന് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും
അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി അത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ബ്രഷ് എടുക്കാം, കാരണം ഇത് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വഴുപ്പുള്ളതുകൊണ്ട് കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ അധികം ഇരിക്കില്ല. അപ്പോൾ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ ചെറിയൊരു പഞ്ഞെടുത്തിട്ട് അതിൽ മതി കേട്ടോ. പഞ്ഞെടുത്തിട്ട് ജസ്റ്റ് അതിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇരുന്നോളും. കൈ കൊണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വീഴുവാൻ സാധ്യത. നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇരിക്കും. കുറച്ചും കൂടി നന്നായിട്ട് പതപ്പിച്ച് ബീറ്ററൊക്കെ വെച്ച് പതപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ബെനിഫിറ്റും കൂടി ഉണ്ട്. നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് മാറും. നമുക്ക് മൂക്കുമ്മയും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് താഴെയൊക്കെയുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ടിഷ്യൂ ആണ്. കുറച്ച് ടിഷ്യൂ ഒരു ടിഷ്യൂ എടുത്ത് നമുക്ക് കുറച്ച് പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് അവിടെ ഇരുന്നോളും, കാരണം ഒരു നനവുള്ളതുകൊണ്ട് ആ വഴുവഴുപ്പുള്ളതുകൊണ്ട് അവിടെ ഫേസിൽ ആ ടിഷ്യൂ ഒട്ടിപ്പിടിച്ചിരുന്നോളും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടി നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അത്യാവശ്യം നമുക്ക് എവിടെയൊക്കെയാണ് കൂടുതൽ ഹെയർ ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇത് ഒട്ടിച്ച് വെക്കുക. ടിഷ്യൂ നന്നായിട്ട് ഒട്ടിയിരിക്കും. നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോരൊന്നും ഇല്ല കേട്ടോ, നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. അപ്പോൾ നമുക്ക് ടിഷ്യൂവിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഹെയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് മാസത്തിൽ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഹെയർ അത്യാവശ്യം കുറേയൊക്കെ പോവും. പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യും അത്യാവശ്യമൊക്കെ നമ്മൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപാകതയൊന്നും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ ത്രെഡിങ്ങിൻ്റെ ആ ഒരു പെയിനും നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. നമുക്ക് സിമ്പിളായിട്ട് പരിപാടി കഴിയും. കുറച്ചൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഉണങ്ങാനെന്ന് മാത്രം. അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പീൽ ഓഫ് ചെയ്യണ കാണാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, കയ്യിലൊന്നും ആവുന്നില്ല. അപ്പം നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇത് കുറച്ചും കൂടി ഹാർഡാണ്, കാരണം നമ്മുടെ എഗ്ഗ് അല്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും വീട്ടിലുള്ളതല്ലേ, കോൺഫ്ലോറും അതുപോലെ തന്നെ എഗ്ഗൊക്കെ സുഖമായിട്ട് നമുക്ക് പെയിനൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു മാസ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം. കുറച്ചൊരു ടൈം വേണമെന്ന് മാത്രം, ടൈമുള്ള ദിവസങ്ങളിൽ ചെയ്താൽ മതി. നമ്മുടെ ഹെയർ എപ്പോഴാണ് കുറച്ചും കൂടി ഗ്രോ വരണമെന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്താൽ മതി. സിമ്പിളായിട്ട് പോരും. നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഉണ്ട് ഇത് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഫേസിലത്തെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പീൽ ഓഫ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഫേസ്. അപ്പോൾ അത്യാവശ്യം ഹെയറൊക്കെ പോയിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അപ്പർ ലിപ്സിലുള്ള ആ ഒരു ഹെയറൊക്കെ മാറിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്, നമ്മുടെ ടീ ട്രീ ജെല്ലാണ്. എൻ്റെ ഫേസ് നന്നായിട്ട് പിമ്പിൾസ്, പെട്ടെന്ന് പിമ്പിൾസ് തന്നെ ഫേസ് ആയതുകൊണ്ട് ഞാൻ ടീ ട്രീ ജെല്ലാണ് എപ്പോഴും മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.